फ्रेंड्स वेलकम बैक टू माय यूट्यूब चैनल टेक टॉक इन वीडियो नम्मुडे फोणिन्टे होम स्क्रीनिल अथवा नम्मुडे फोणिन्टे वॉलपेपरिल एंगने नमुक्क नल्ल नल्ल क्वोट्स सेट चेय्याम एन्नतिनेक्कुरिच्चाण इप्पो नम्म डल आयिरिक्कुन्न समयत्त नमुक्क नल्ल नल्ल क्वोट्स वायिच्चु कഴിഞ്ഞാൽ ഒരുപാട് നല്ല പോസിറ്റീവ് തോട്ട്സ് വരുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ വാൾപേപ്പറിൽ അഥവാ ഹോം സ്ക്രീനിൽ എങ്ങനെ നല്ല ക്വോട്ട്സ് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം ക്വോട്ട്സ് വിഡ്ജെറ്റ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറിൽ ക്വോട്ട്സ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഫസ്റ്റ് ക്വോട്ട്സ് ഉണ്ട് എബ്രഹാം ലിങ്കണിൻ്റെ ഒരു ക്വോട്ട്സ് ആണ് ഇവിടെ ഉള്ളത് ഇഫ് ഐ ഹാഡ് 8 അവേഴ്സ് ടു ചോപ്പ് എ ട്രീ ഐ ഹാഡ് സ്പെൻഡ് 6 അവേഴ്സ് ഷാർപ്പനിങ് മൈ ആക്സ് ഇങ്ങനെ എബ്രഹാം ലിങ്കണിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്വോട്ട്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അടുത്ത ക്വോട്ട്സ് കാണാം യു കാണ്ട് യൂസ് അപ് ക്രിയേറ്റിവിറ്റി ദ മോർ യു യൂസ് ദ മോർ യു ഹാവ് ഇങ്ങനെ എത്ര ക്വോട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ ഇവിടെ നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുന്നതിന് നമുക്കിതുപോലെ എഴുതി കാണിച്ചു തരും ഈയൊരു ക്വോട്ട്സിനെ എങ്ങനെ നമുക്ക് ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ കൊണ്ടുപോകാമെന്ന് നോക്കാം അതിനായി ആദ്യം ഇവിടെയുള്ള ടെക്സ്റ്റ് കളർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിന് ഏത് കളറാണ് വേണ്ടത് എന്ന് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ജസ്റ്റ് എന്താ പ്രസ് ചെയ്യുക ഏതാണോ കളർ നമ്മൾ ഇവിടുന്ന് സ്പെസിഫൈ ചെയ്യുക ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്പെസിഫൈ ചെയ്യുക അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറായിരിക്കും നമ്മുടെ ടെക്സ്റ്റിന് ഉണ്ടാവുക അടുത്തത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലാണോ ഈയൊരു ക്വാട്ട്സ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തൊട്ട് താഴെ സൈസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്വാട്ട്സിൻ്റെ ടെക്സ്റ്റ് സൈസാണ് ലാർജ് സ്മോൾ എന്നൊക്കെ കാണാം അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഓദർ ടെക്സ്റ്റ് സൈസ് അപ്പോൾ ഈ ഒരു ക്വോട്ട്സ് ആരാണോ പറഞ്ഞിട്ടുള്ളതെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓദറിൻ്റെ നെയിമിന് എത്ര ടെക്സ്റ്റ് സൈസ് വേണം എന്നതാണ് ഇവിടെ കൊടുക്കേണ്ടത് ടെക്സ്റ്റ് അലൈൻ കാണാൻ പറ്റും ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഏത് സൈഡിലാണ് ക്വോട്ട്സ് വേണ്ടത് ഏത് സൈഡിലാണ് ഓദർ വേണ്ടത് എന്നത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതുപോലെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ സ്റ്റൈൽ നോർമൽ ബോൾഡ് ഇറ്റാലിക് ഇറ്റാലിക് സ്റ്റൈലാണെങ്കിൽ നമുക്ക് ഇറ്റാലിക് സ്റ്റൈൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരുപാട് ഫോണ്ട് ഉണ്ട് അപ്പോൾ ഏതൊരു ഫോണ്ടാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഇവിടെ നിന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും ഓദർ ടെക്സ്റ്റിൻ്റെ ഫോണ്ടാണെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കോർണർ റേഡിയസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് മീൻസ് നിങ്ങളുടെ ഈ ഒരു ക്വോട്ട്സ് വന്നിരിക്കുന്ന കോർണറിൻ്റെ സൈസ് കൂട്ടാനുള്ളതാണ് എക്സ്ട്രാ ലാർജ് ആണോ നോർമൽ ആണോ ഏതാണോ വേണ്ടത് അവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം അതുപോലെ ക്ലിക്ക് ടു ചേഞ്ച് എന്ന ഓപ്ഷൻ മീൻസ് നിങ്ങൾക്ക് ഈ ഒരു ക്വോട്ട്സ് കഴിഞ്ഞ് അടുത്ത ക്വോട്ട്സ് കാണണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ അപ്ഡേറ്റ് ഇൻ്റർവൽ ഒരു ക്വോട്ട്സ് എത്ര ടൈം കാണിക്കണം എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റ് ഇൻ്റർവൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 2 hours 4 hours ഇപ്പോൾ 2 hours കഴിഞ്ഞാൽ അടുത്ത ക്വോട്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ എത്ര ടൈമിൻ്റെ ഇൻ്റർവെല്ലാണ് ഇത് വേണ്ടതെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം 2 hours 4 hours 8 hours 12 hours and 24 hours ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് 2 hours എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വോട്ട്സിനെ നമ്മുടെ വിഡ്ജറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം ഇവിടെയുള്ള അപ്ലൈ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം ഞങ്ങൾ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ പോയതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിഡ്ജെറ്റ്സ് വാൾപേപ്പർ ഇഫക്ട്സ് സെറ്റിംഗ്സ് എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വിഡ്ജെറ്റ്സ് എന്ന ഓപ്ഷനാണ് അപ്പോൾ വിഡ്ജെറ്റ്സ് വന്നിട്ടുണ്ട് ഡേറ്റ് ആൻഡ് ടൈം എന്താണോ കൊടുക്കേണ്ടത് അവിടെ നിന്നും നിങ്ങൾ ക്വോട്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഇവിടെ കാണാം ക്വോട്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ക്വോട്ട്സ് അപ്ലൈ കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ ഹോം സ്ക്രീനിൽ വന്നിട്ടുള്ള ക്വോട്ട്സ് ഇവിടെ കാണാം ഇഫ് തിങ്സ് ആർ നോട്ട് ഫെയിലിംഗ് യു ആർ നോട്ട് ഇന്നോവേറ്റിംഗ് ഇനഫ് എന്നൊരു ക്വോട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത നല്ല നല്ല ക്വോട്ട്സുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും Change your mind, change your thoughts, change your world.
അങ്ങനെയുള്ള നല്ല നല്ല കോഡ്സുകൾ നമുക്ക് നമുക്ക് ടു അവേഴ്സിനുള്ളിൽ തന്നെ ചേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കിതൊരു നല്ല ഓപ്ഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് എപ്പോഴും ഇതൊന്ന് വായിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് നല്ല നല്ല പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് കാണാം. ബൈ.